ഈശോ ഈശ്വമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ദിനാചരണമാണ് ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു നമ്മളെല്ലാവരും ഈ കൊറോണ കാലത്തെ ലോക്ക്ഡൗണിലായിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഈ അതിരൂപത ദിന സന്ദേശവും എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ രീതിയിൽ ഓരോ ഫോറോന കേന്ദ്രത്തിൽ വെച്ചുമാണ് നമ്മളിന്ന് നടത്തുക ഇത്തവണ ദുരുപതാ കേന്ദ്രത്തിൽ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ ഈ പരിപാടി ആചരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപതാം തീയതി ലെയോ പതിമൂന്നാമന്മാർ പാപ്പ ഖോദ് യാദ് യാദ് പ്രീതം എന്ന തിരുവഴുത്തിലൂടെ കോട്ടയം തൃശൂർ വികാരിയാത്തുകൾ സ്ഥാപിച്ച് കേരളത്തിലെ സുറിയാനിക്കാർക്കായി അവരുടെ ആരാധനാ പൈതൃകം ജീവിക്കുവാൻ അവരുടേതായ ഭരണരീതികൾ സ്വന്തമാക്കുവാൻ അവർക്കായി രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണിത് കോട്ടയം വികാരിയാത്തിൻ്റെ ആദ്യത്തെ വികാരി പ്രസ്തോലിക്കായിരുന്ന അഭിമന്യ ചാൾസ് ലിവഞ്ച് പിതാവ് ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി അദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിച്ചതും ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയം അദ്ദേഹത്തിൻ്റെ കത്തീഡ്രൽ ദേവാലയമായതുമെല്ലാം നമ്മളിതിനോട് ചേർന്ന് ഓർക്കുകയാണ് അങ്ങനെ ഒരു വികാരിയാത്തിൻ്റെ കോട്ടയം വികാരിയാത്തിൻ്റെ തുടർച്ചയായി ചങ്ങനാശ്ശേരി അതിരൂപത വന്നതിൻ്റെ ആ മഹോന്നതമായ ഓർമ്മയാണ് നമ്മളിന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ട് ഈ സുറിയാനിക്കാർക്കായി പ്രത്യേക വികാരിയാത്തുകൾ റോം വത്തിക്കാനിൽ നിന്ന് പരിശുദ്ധ പിതാവ് സ്ഥാപിച്ചു അത് കേവലം ഭരണപരമായ ഒരു സൗകര്യം എന്നുള്ളതിനേക്കാളും നമ്മുടെ കേരളത്തിൽ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചിരുന്ന ഒരു പക്ഷേ രണ്ടായിരം വർഷത്തെ പാരമ്പര്യത്തോടുകൂടി പൈതൃകത്തോടുകൂടി ജീവിച്ചിരുന്ന സുറിയാനി ക്രൈസ്തവരുടെ ആ സഭാത്മകമായ സ്വത്വത്തെ സാർവത്രിക സഭ അംഗീകരിക്കുകയായിരുന്നു ചെയ്തത് അത് ഞാൻ പറഞ്ഞു കേവലം ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മറിച്ച് സുറിയാനി സഭയുടെ ചൈതന്യവും പാരമ്പര്യവും പൈതൃകവുമെല്ലാം ജീവിക്കാൻ പ്രത്യേകമായ ഒരു അവസരം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു പിന്നീട് നമുക്ക് നാട്ടുമിത്രാന്മാരെ ലഭിച്ചു പിന്നീട് രൂപതയായിട്ട് മാറി ചങ്ങനാശ്ശേരി രൂപതയായിട്ട് മാറി ചങ്ങനാശ്ശേരി രൂപത പിന്നീട് അതിരൂപതയായി ഈ അതിരൂപത പല പ്രാവശ്യം വിഭജിക്കപ്പെട്ട മറ്റു രൂപതകൾക്ക് ജന്മം നൽകി ഇവിടെ നിന്ന് മിഷനറി താല്പര്യങ്ങളോടുകൂടി വൈദികർ പോയി മിഷനറി പ്രവർത്തനം നടത്തി അങ്ങനെ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നമുക്ക് ലഭിച്ചതാണല്ലോ തക്കല രൂപത മഹോന്നതമായ ഈ പൈതൃകത്തെയും ചരിത്രത്തെയും അഭിമാനപൂർവ്വം ഓർക്കുന്ന ദിവസമാണിത് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു ദിനമാണിത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ സഭ ഏറ്റവും കൂടുതൽ പുറകോട്ട് പോകുന്നത് കർത്താവശ്യം ശിഹായെക്കുറിച്ചും അവൻ്റെ സഭയെക്കുറിച്ചുമൊക്കെയുള്ള അഭിമാനബോധത്തിലാണ് നമ്മുടെ അഭിമാനബോധത്തെ തകർ ക്കത്തക്ക രീതിയിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു ഈ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് കേരളത്തിന് മുഴുവൻ മാതൃകയായി കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ സ്കൂളുകളും കോളേജുകളും അതുപോലെ ധ്യാന കേന്ദ്രങ്ങളും ആശുപത്രികളും എല്ലാം പുനരധിവാസത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ഒരു നന്മയുടെ പ്രകാശം ഈ സഭയിൽ നിന്നുണ്ടായി ഉടനെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ പഴയകാല ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അതൊടനെ തപ്പിയെടുത്ത് അതിനെക്കുറിച്ച് വാർത്തകളായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന വളരെ വിചിത്രമായ ഒരു അവസ്ഥ നമ്മുടെ അഭിമാനബോധത്തെ തകർക്കത്തക്ക രീതിയിലുള്ള ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആചരണങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സഭയെക്കുറിച്ചുള്ള അഭിമാനബോധത്തിൽ വളരുകയാണ് നമ്മുടെ ഈ പ്രദേശത്തെ സഭ എന്നും വിശ്വാസ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒന്നാമതായിരുന്നു സഭയ്ക്കും സമുദായത്തിനും സമൂഹത്തിനും വളരെയേറെ സംഭാവനകൾ നൽകിയ അനേകരെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു അഭിയുന്യ ചാൾസ് ലവീഞ്ച പിതാവ് ചങ്ങനാശ്ശേരിയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കോളേജ് കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് കത്തോലിക്ക സഭ്യടേതായ ഒരു കോളേജ് ആരംഭിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത് പിന്നീട് അദ്ദേഹം എസ് ബി ഹൈസ്കൂൾ സ്ഥാപിച്ചു അത് എസ് ബി കോളേജായിട്ട് മാറിയതൊക്കെ ചരിത്രമാണ് നമ്മളിവിടെ വിശ്വാസ സമൂഹം ഇവിടെ നിയതമായ ഘടനകളോടുകൂടി സ്ഥാപിതമാകുമ്പോൾ അതൊരിക്കലും കേവലം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആത്മീയതയിൽ നിന്ന് ഉരുവാകുന്ന ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെവിടെയെല്ലാമുണ്ടോ അവിടെയെല്ലാം ആശുപത്രികളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ചു നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളെയൊക്കെ വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട് സഭയ്ക്ക് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുടെ പിന്നാലെയാണ് സഭ പക്ഷേ നമ്മൾ ഓർക്കണം എവിടെയൊക്കെ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായപ്പോഴും ഈ സഭയുടെ സ്ഥാപനങ്ങൾ എല്ലാവർക്കുമായി എന്നും തുറന്നു കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയും സഭയുടെ സ്ഥാപനങ്ങൾ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ട് നമ്മളൊന്നും ഒന്നും നമുക്കായി പൂട്ടി സൂക്ഷിക്കുന്നതല്ല എല്ലാം പൊതുസമൂഹത്തിന് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണ് ഈ ഒരു നന്മയുടെ ചരിത്രമാണ് നമ്മൾ അനുസ്മരിക്കുക നമ്മളിന്ന് നാനൂറ്റി എൺപത്തി ഒന്ന് വൈദികരുണ്ട് നമുക്ക് രണ്ടായിരത്തിലധികം സിസ്റ്റേഴ്സ് നമ്മുടെ അതിരൂപതയിൽ ജോലി ചെയ്യുന്നു അതുപോലെ ഇരുന്നൂറ്റി എട്ട് ഇടവകകളിലായി നാല് ലക്ഷത്തോളം ദൈവജനം ഒരു മനസ്സോടുകൂടി കർത്താവിനെ സ്തുതിക്കുന്ന ഈശ്വമി സിഹ ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുന്ന മഹോന്നതമായ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് നമ്മളിന്ന് കൊണ്ടാടുക പ്രിയപ്പെട്ടവരെയും ഈ അതിരൂപതാ ദിന ആചരണത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മുടെ അമ്മയായ സഭയെക്കുറിച്ച് അഭിമാനിക്കാനുള്ള ദിവസമാണ് സഭയുടെ ചരിത്രത്തെക്കുറിച്ച് അഭിമാനിക്കാനുള്ള ദിവസമാണ് കുറവുകളിൽ നിന്നെല്ലാം തിരികെ വന്ന ഒരു ചരിത്രമാണ് നമ്മുടെ സഭയ്ക്ക് നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് പോരായ്മകളുണ്ട് പക്ഷേ നമ്മുടെ സഭ പോരായ്മകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല മറിച്ച് മുൻപിലേക്ക് രക്ഷകനായ ഈശോ ഈശോമിഷിഹായുടെ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സഭ ഈ ദിനാചരണത്തിലേക്ക്